യ്യോ എന്നാ ആ കേത് കോടി എനിക്ക് വേണ്ട അമ്പത് കോടി എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇപ്പോൾ ഓർക്കും ഞാൻ എന്നതായി പറയുന്നതെന്ന് ഇതൊരു വാഗ്വാദത്തിന്റെ കഥയാണ് നമ്മുടെ സ്വന്തം പി ടി തോമസ് എം എൽ എ കിറ്റക്സ് മുതലാളി സാബു തോമസും തമ്മിലുള്ളൊരു വാക്വാദം കടമ്പിയാർ മലിനീകരണവുമായി ബന്ധപ്പെട്ട് കിട്ടക്സ് കമ്പനിക്കെതിരെ ആരോപണങ്ങളുമായി എത്തിയതാണ് നമ്മുടെ പി ടി തോമസ് എം എൽ എ കിറ്റക്സിനെതിരെ നേരത്തെ തന്നെ രംഗത്ത് വന്നിരുന്ന പി ടിയോട് ആരോപണങ്ങളിൽ അഞ്ച് കാര്യങ്ങളിൽ തെളിവ് നൽകിയാൽ അൻപത് കോടി നൽകാമെന്നാണ് എം ഡി സാബുജക്ക പ്രഖ്യാപിച്ചത് തെളിവുമായി ദേണ്ട വരുന്നായിരുന്നു പി ടിയുടെ പ്രഖ്യാപനം കാശ് റെഡിയാക്കി വെച്ചോ ഞാൻ ഇരുപത്തിരണ്ടാം തീയതി തന്നെ എത്തും അമ്പത് കോടി രൂപ എണ്ണി വാങ്ങുകയും ചെയ്യും അതിന് പാവപ്പെട്ട പിള്ളേർക്ക് മൊബൈൽ വാങ്ങിച്ചു കൊടുക്കുവെന്നും പി ടി തള്ളോട് തള്ളു പക്ഷേ പറഞ്ഞ വാക്ക് മാറ്റുന്നവനല്ല പി ടി പറഞ്ഞ പോലെ തന്നെ പത്രസമ്മേളനത്തിൽ പി ടി എത്തി കേട്ടോ നമ്മുടെ തോമാച്ചായൻ പക്ഷെ പറഞ്ഞത് തനിക്ക് ആ അമ്പത് കോടി വേണ്ടെന്നായിരുന്നു അത് നേർവഴിക്കുണ്ടാക്കിയതല്ല അത്രയും എന്നൊരു വാക്കും പറഞ്ഞു എന്ന് വെച്ചാൽ സാബുചേക്കപ്പ് തരാന്ന് പറഞ്ഞ പണം ഇന്ത്യൻ റിസർവ് ബാങ്കിൽ അടിച്ചതല്ലാതല്ലയോ എന്നതായിരിക്കുമല്ലേ എന്നതായാലും തോമാചായനാണത് ഉദ്ദേശിച്ചത് എന്നാന്ന് എനിക്ക് മനസ്സിലായില്ലോ കേട്ടോ ആ പണം കൊണ്ട് പിള്ളേർക്ക് മൊബൈൽ വാങ്ങിക്കൊടുത്ത് അവർ പത്താം ക്ലാസ്സിൽ പൊട്ടിപ്പോവും എന്തായാലും ഒരു ലക്ഷം പിള്ളേർക്ക് ഫ്രീ ആയി മൊബൈൽ നൽകാനുള്ള സുവർണ അവസരമാണ് തോമാച്ചായൻ നഷ്ടപ്പെടുത്തിയത് വേണ്ടായിരുന്നു തോമാച്ചായ അതും നമ്മുടെ ട്വൻ്റി ട്വൻ്റി സാബു അച്ചാൻ്റെ ചെലവിൽ നഷ്ടമായി പോയില്ലേ എന്നെ പറഞ്ഞിട്ട് എന്നാ ചെയ്യാനാ തെളിവില്ലാത്തതാണോ അതോ വെറുതെ ഈ പ്രശ്നങ്ങൾക്ക് പോകണ്ടെന്ന് വെച്ചതാണോ എന്നറിയില്ല പി ടി തെളിവുകൾ നൽകിയില്ല പക്ഷെ നമ്മുടെ സാബു അച്ചാൻ അങ്ങനെ അങ്ങ് വിടുവോ കോട്ടയം പാലാ പ്രദേശത്തെ അച്ചായന്മാർക്കും മാത്രമല്ല കിഴക്കമ്പലത്തെ അച്ചായന്മാർക്കും പണിയറിയാമെന്ന് നമ്മുടെ സാബു അച്ചാൻ തെളിയിച്ചു തോമാച്ചായനെതിരെ വരുന്നൊരു വക്കീൽ നോട്ടീസ് അതും നൂറ് കോടിയുടേത് മര്യാദയ്ക്ക് തനിക്കെതിരായ രേഖകൾ ഹാജരാക്കി അൻപത് കോടി വാങ്ങി പിള്ളേർക്ക് മൊബൈൽ വാങ്ങി നൽകിക്കോണം അല്ലെങ്കിൽ തനിക്ക് കോടി രൂപ രൊക്കം നൽകണമെന്നായിരുന്നു സാബു അച്ചായന്റെ നിലപാട് പക്ഷേ ഇപ്പം പി ടിക്ക് ശരിക്കങ്ങ് പണി കിട്ടി പറഞ്ഞ സമയത്തിനുള്ളിൽ പി ടിക്ക് തെളിവുകൾ നൽകിയില്ലെന്ന് മാത്രമല്ല ചൂണ്ടിക്കാട്ടിയ എല്ലാം തെറ്റായി പോവുകയും ചെയ്തു പി ടിക്ക് എതിരെ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് കിറ്റക്സ് വക്കീൽ നോട്ടീസ് അങ്ങ് അയച്ചു അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിച്ചതിന് കോടി രൂപ നഷ്ടപരിഹാരം ഇതാവശ്യപ്പെട്ടാണ് കമ്പനി പാവം പി ടിക്ക് വക്കീൽ നോട്ടീസ് അയച്ചത് പണി അങ്ങ് പാളി എന്ന് പറഞ്ഞാൽ മതിയല്ലോ സാബു ജേക്കബിനെ പോലുള്ള കുത്തക മുതലാളിമാരുടെ അഹങ്കാരം അഹങ്കാരമെന്നൊക്കെ പറഞ്ഞ് നൈസായിട്ട് ഒഴിയാന്ന് വെച്ചപ്പോൾ പണി നന്നായിട്ട് അങ്ങ് പാളി തെളിയിച്ച അമ്പത് കോടി ഇല്ലെങ്കിൽ നൂറ് കോടി കിട്ടിയാൽ കിട്ടട്ടെ എന്ന് വെച്ച് നോക്കി പറഞ്ഞതാ പക്ഷെ പറഞ്ഞ സമയത്തിനുള്ളിൽ പി ടിക്ക് തെളിവുകളൊന്നും നൽകാൻ പറ്റിയില്ല പിന്നെ ഒന്നും നോക്കാതെ സാബു ജേക്കബ് എന്ന കുത്തക മുതലാളി അങ്ങ് കുറ്റം പറഞ്ഞു എം എൽ എ ഉയർത്തിയ കുപ്രചാരണങ്ങൾ പ്രദേശത്തും വിദേശത്ത് എന്തിന് ഇന്ത്യയിൽ വരെ ലക്ഷക്കണക്കിന് ഉപഭോക്താക്കളുടെ ഓഹരി ഉടമകൾക്കിടയിലും ആശങ്ക ഉണ്ടാക്കിയെന്നും ഇത് കമ്പനിക്ക് നഷ്ടമുണ്ടാക്കിയെന്നുമാണ് വാദം ചില ഡിജിറ്റൽ സാമൂഹ്യ മാധ്യമങ്ങളിലും സാമൂഹ്യ പ്രശ്നങ്ങളിലും ഒക്കെ കിറ്റക്സിനെതിരെ വ്യാജ പ്രചരണം ഉയർത്തിയെന്നും ആരോപണമൊക്കെ ഉണ്ട് ശരിയാണോ എന്ന് എനിക്ക് അറിയില്ല എന്നായാലും പാവം വീട്ടി ഒന്നും മിണ്ടാൻ പറ്റാത്ത അവസ്ഥയിലാണിപ്പോ ഒരു ചോടിപ്പിന് അങ്ങ് ചാടിയതാ അമ്പത് കിട്ടിയതുമില്ല നൂറ് പോവുകയും ചെയ്തു പണ്ടാരോ പറഞ്ഞ പോലെ ഉത്തരത്തിലിരുന്നത് കിട്ടിയതുമില്ല കക്ഷത്തിലിരുന്നത്